ഈ സാല കപ്പ് എന്നത് ഒരു കോമഡി പദമല്ല. ഈ സീസണിൽ ഞങ്ങളത് തിരുത്തുക തന്നെ ചെയ്യും. ഏതായാലും RCBയുടെ ഫൈനൽ പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. നമസ്കാരം, സ്പോർട്സ് മലയാളത്തിൻ്റെ IPL റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL പ്ലേഓഫിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന സമയത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിൻ്റെ ക്വാളിഫയർ 2-ലേക്കുള്ള രംഗപ്രവേശനം തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. നമുക്കറിയാം, RCBയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം പരാജയപ്പെട്ടിടത്ത് രജത് പട്ടിദാർ എന്ന് പറയുന്ന ഒരു യുവതാരത്തിൻ്റെ സെഞ്ചുറി മികവിലാണ് 200 റൺസ് RCB കെട്ടിപ്പടുത്തത്. അതുതന്നെയാണ് RCBക്ക് വിജയം സമ്മാനിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. രജത് പട്ടിദാർ എന്ന യുവതാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കഴിഞ്ഞ 1-2 സീസണുകളിൽ RCBയുടെ സ്കോഡിൽ താരമുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ അവസരം ലഭിച്ചതുമാണ്. പക്ഷേ ഈ സീസണിലും ടൂർണമെൻറ്റിൽ ഉടനീളം RCB പ്ലേയിങ് 11-ൽ താരത്തിന് അവസരം കൊടുത്തു. കൃത്യമായ സമയത്ത് RCBക്ക് ആവശ്യമായ സമയത്ത് താരം തൻ്റെ ഉഗ്രരൂപം പുറത്തെടുക്കുകയും ചെയ്തു. അത് RCBക്ക് ഒരു വിജയം, ഒരു നിർണായക വിജയം സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ്. ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം, ലക്നൗ അത് ചെയ്സ് ചെയ്യുന്ന സമയത്ത് വളരെ മികച്ച പ്രകടനത്തോടെയാണ്. ഓപ്പണിങ്ങിൽ ക്വിൻ്റൺ ഡീകോക്കിനെ നഷ്ടമായെടുത്ത് KL രാഹുലിൻ്റെ ഒരു ഗംഭീര പ്രകടനം, അതിനുശേഷം വന്ന മനൻ ബോഹ്ര, പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയ മനൻ ബോഹ്രയുടെ 1-2 നല്ല സ്ട്രോക്കുകൾ, ശേഷം വന്ന ദീപക് ഹൂഡയുടെ പ്രകടനം, തീർച്ചയായിട്ടും ലക്നൗ അത് ചെയ്സ് ചെയ്യുമെന്ന് ആരാധകരൊന്നടങ്കം വിചാരിച്ചിടത്തുനിന്ന് സെക്കൻഡ് ലാസ്റ്റ് ഓവർ 19th ഓവറിൽ ഹർഷൽ പട്ടേലിൻ്റെ ഒരു മികച്ച പ്രകടനം കൂടിയാണ് ബാംഗ്ലൂരിനെ രക്ഷിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹർഷൽ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം താരത്തിൻ്റെ ഇഞ്ചുറി ഹർഷൽ പട്ടേലിനെ വല്ലാതെ പുറകോട്ടടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ മരണത്തിൽ നിന്നുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് താരം ഡെത്ത് ഓവർ എറിഞ്ഞു പിടിക്കുന്നത്. ആ ഒരു ഓവർ കൂടിയാണ് RCBയെ വിജയത്തിലെത്തിച്ചത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതുകൂടാതെ തന്നെ ലക്നൗ വരുത്തിയ ഫീൽഡിംഗ് പിഴവുകൾ ലക്നൌവിനെ പുറകോട്ടടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. രജത് പട്ടിദാറിൻ്റെയും ദിനേശ് കാർത്തിക്കിൻ്റെയും അടക്കം 4 ക്യാച്ചുകൾ, ഈസി ക്യാച്ചുകൾ ഫീൽഡേഴ്സ് കൈവിട്ടത് ലക്നൌവിനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലക്നൗ നിരയിൽ മൊഹ്സിൻ ഖാൻ്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഉംറാൻ മാലിക്കിൻ്റെ ഒരു പേസിനൊക്കെ നമ്മൾ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഈ മൊഹ്സിൻ ഖാൻ എന്ന് പറയുന്ന യുവ ഇന്ത്യൻ പേസറെ നമ്മൾ കാണാതെ പോകരുത്. കൺസിസ്റ്റൻ്റായാണ് എല്ലാ മത്സരങ്ങളിലും താരം പന്തെറിഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു മത്സരത്തിലും മുൻനിര ബൗളർമാരെല്ലാം തല്ലുവാങ്ങിയപ്പോൾ കൃത്യമായ ഒരു ടഫ് ലെങ്ത്താണ് മൊഹ്സിൻ ഖാൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ആ ഒരു ടഫ് ലെങ്ത്തിലെറിയുകയും അതുപോലെ തന്നെ 150-നടുത്ത് പേസുണ്ട്, നല്ല വേരിയേഷൻസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ലക്നൌവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ടാലൻറ്റഡ് പ്ലെയർ തന്നെയാണ് മൊഹ്സിൻ ഖാൻ എന്ന് തെളിയിച്ചിട്ടാണ് താരം ഈ സീസൺ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലക്നൌവിൻ്റെ പുതിയൊരു ടീമാണ് ലക്നൗ, അവരും മികച്ചൊരു പ്രകടനത്തോടുകൂടി ആദ്യ 4-ൽ എത്തിയാണ് ഈ സീസൺ അവസാനിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ ക്വാളിഫയർ 1-ലേക്ക് വരുന്ന സമയത്ത് ഗുജറാത്ത് അനായാസം രാജസ്ഥാനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിലൊന്നും മറ്റൊരു ടീമിനും ഗുജറാത്തിനുമേൽ വലിയ വെല്ലുവിളിയൊന്നും ഉയർത്താൻ സാധിച്ചിരുന്നില്ല. അതേ ഒരു ലാഘവത്തോടെ തന്നെയാണ് ക്വാളിഫയർ 1 ഹാർദിക് പാണ്ഡ്യയുടെ ടൈറ്റൻസ് വിജയിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ മത്സരത്തിലേക്ക് വരുമ്പോൾ നിർണായകമായത് മില്ലറുടെ ഒരു പ്രകടനം തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷം മികച്ചൊരു ഇന്നിംഗ്സ്, ഗുജറാത്ത് ടീമിനൊപ്പം ഫോമിൽ തന്നെയാണ് മില്ലർ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും കില്ലർ മില്ലർ എന്ന ഒരു വിശേഷണം വീണ്ടും തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഡേവിഡ് മില്ലർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഒരു 188 പോലെ സ്കോർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് നിർണായകമായിരുന്നു എല്ലാവരുടെയും പ്രകടനം. എല്ലാവരും മികച്ച വൃദ്ധിമാൻ സാഹ ഡക്കായി, പക്ഷേ എങ്കിൽ പോലും ശുഭ്മാൻ ഗില്ലും മാത്യുൻ വൈഡും നല്ലൊരു അടിത്തറ സമ്മാനിച്ചു. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയ്ക്കും ഡേവിഡ് മില്ലറിനും ഫിനിഷ് ചെയ്യേണ്ട ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. യാതൊരു പ്രഷറും ഇല്ലാതെ തന്നെ ഇരു ബാറ്റ്സ്മാൻമാരും ആ ചുമതല നിറവേറ്റുകയും ചെയ്തു. നമുക്കറിയാം, രാജസ്ഥാൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവരെ തോൽപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറ്റവും നല്ല ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീമായിരുന്നു, ആർക്കും കൃത്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ തോൽവി രാജസ്ഥാനെ നേരിട്ടത്. ഇനി ബാംഗ്ലൂരുമായിട്ടുള്ള നിർണായക പോരാട്ടത്തിന്, ക്വാളിഫയർ 2-ന് രാജസ്ഥാൻ ഇറങ്ങുകയാണ്. നമുക്കറിയാം, അവസാന ഓവറിൽ 16 റൺസ് വേണ്ട സമയത്ത് മില്ലറുടെ ഒരു 3 സിക്സറുകൾ ഉണ്ടായിരുന്നു. പ്രസിദ്ധ് കൃഷ്ണയെ പോലെ ഒരു ബൗളർ ഡെത്ത് ഓവർ എറിയുമ്പോൾ താരത്തിൻ്റെ ഒരു പ്രഷർ ഇതിനു മുന്നേയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ താരത്തിന് തന്നെ പന്ത് കൊടുക്കുന്നു. ആദ്യ 3 പന്തുകളും സിക്സറിന് വായിച്ച് അനായാസ വിജയമാണ് മില്ലർ ഗുജറാത്തിന് സമ്മാനിച്ചത്. ഇനി രാജസ്ഥാനി ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന
അപാകതകൾ പരിഹരിച്ചു വേണം ബാംഗ്ലൂരിനെതിരെ ഇറങ്ങാൻ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ബാംഗ്ലൂർ ബാറ്റിംഗ് ലൈനപ്പ് അസാധ്യ ഫോമിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ബൗളിംഗ് ശക്തിപ്പെടുത്തിയാൽ മാത്രമാണ് ക്വാളിഫയർ ടൂവിൽ ഇനിയൊരു വിജയം രാജസ്ഥാന് സുനിശ്ചിതമാവുകയുള്ളൂ. ബാംഗ്ലൂരാണെങ്കിൽ വിജയിച്ചു മുന്നേറി തങ്ങളുടെ ആദ്യ കിരീടത്തിന് വേണ്ടി കൈമൈ മറന്ന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിഫയർ ടു കനക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഗുജറാത്തിനൊപ്പം ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരായിരിക്കുമെന്നാണ് ആരാധകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ബാംഗ്ലൂർ ആയിരിക്കുമോ അതോ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ആവുമോ എന്നുള്ള ചോദ്യത്തിലാണ്. ഫൈനൽ നടക്കുന്നത് ഗുജറാത്തിലാണ്. 100,000+ വരുന്ന കാണികൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയത്തിലാണ്. ഗുജറാത്തിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കറിയാം ഗുജറാത്തിൻ്റെ ഒരു ജേണി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഒരു ശക്തരായ ടീമൊന്നും ആയിരുന്നില്ല. കാരണം അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ ഒരു കഴിഞ്ഞ കാലം പരിശോധിക്കുന്ന സമയത്ത് ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തായ വൃദ്ധിമാൻ സാഹയാണ് അവരുടെ ഓപ്പണർ. കാര്യമായ ഒരു പ്രകടനവും കഴിഞ്ഞ സമയത്തൊന്നും താരം നടത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് ടെസ്റ്റ് കഴിഞ്ഞ സീസണിലെ മെല്ലപ്പോക്കിന് പഴികേട്ട ശുഭ്മാൻ ഗില്ലായിരുന്നു. അതുപോലെ തന്നെ IPL കളിച്ച് പരിചയമില്ലാത്ത മാത്യു വൈഡായിരുന്നു. അതുപോലെ തന്നെ പ്രതിഭ തെളിയിക്കേണ്ട കുറച്ചു കാലം പുറത്തിരുന്ന ഹാർദിക് പാണ്ഡ്യയായിരുന്നു അവരുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ പല്ലുകൊഴിഞ്ഞ സിംഹമായിരുന്ന ഡേവിഡ് മില്ലറായിരുന്നു അവരുടെ ഇപ്പോഴത്തെ വെടിക്കെട്ട് വീരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഫോമേഷൻ ആശിഷ് നെഹ്റയും ഗാരി കെസ്റ്റിനും ചേർന്ന് അവരെ നയിച്ചത് വളരെ നല്ല രീതിയിലാണ്. അവർക്ക് കിട്ടിയ ഉപദേശങ്ങളൊക്കെ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇനി IPL ഫൈനൽ വിശേഷങ്ങളും ക്വാളിഫയർ 2 വിശേഷങ്ങളുമായിട്ട് നമുക്ക് IPL റൗണ്ടപ്പിലൂടെ വീണ്ടും കാണാം.